കോട്ടയത്ത് നിന്ന് എനിക്ക് ലഭിച്ച ഒരു ഇമെയിൽ സന്ദേശം വായിക്കാം ഡിയർ ഡോക്ടർ ഐ വാച്ച് യുവർ പ്രോഗ്രാംസ് റെഗുലർലി ഫോർ ദ പാസ്റ്റ് സെവറൽ ഇയേഴ്സ് ദ മെഡിക്കൽ ഇൻഫർമേഷൻ യു ഗിവ് ഇറ്റ്സ് വെരി യൂസ്ഫുൾ ബട്ട് ഐ ലൈക്ക് യുവർ മലയാളം ഓൾസോ വൈ ക്യാൻ മൈ ഡോക്ടേഴ്സ് ഇൻ കോട്ടയം ഓൾസോ ഗിവ് മീ ഇൻഫർമേഷൻ ഇൻ മലയാളം ഇൻസ്റ്റെഡ് ഓഫ് ഇറ്റ് മോസ്റ്റ്ലി ബീങ് ഇൻ ഇംഗ്ലീഷ് കത്തിന് നന്ദി നല്ല വാക്കുകൾക്ക് നന്ദി നന്ദി എങ്കിലും മറ്റുള്ള ഡോക്ടർമാർ ഏത് രൂപത്തിൽ പ്രവർത്തിക്കണമെന്ന് ഉപദേശിക്കുവാൻ ഉള്ള അവകാശം എനിക്കില്ല എൻ്റെ അനുഭവവും അഭിപ്രായവും മാത്രം ഇവിടെ പറയാം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് ഞാൻ നാട്ടിൽ നിന്ന് ഇംഗ്ലണ്ടിലെത്തുന്നത് ഉപരിപടനാർത്ഥം തുടർന്ന് അമേരിക്കയിലേക്കും കുടിയേറി ഈ നാൽപ്പത് വർഷത്തിനിടയിൽ ഇവിടെ എൻ്റെ രോഗികളിൽ അല്ലെങ്കിൽ ഞാൻ ഇടപെടുന്ന വ്യക്തികളിൽ മൂന്നോ നാലോ ശതമാനത്തിൽ കുറവാണ് മലയാളികൾ എന്നാൽ ഇവിടെ ഞാൻ ഇടപെടുന്ന എല്ലാ മലയാളികളോടും മലയാളത്തിൽ മാത്രമേ ഞാൻ സംസാരിക്കാറുള്ളൂ ദീർഘകാലം വിദേശത്ത് കഴിഞ്ഞാൽ ഒരു മലയാളി തൻ്റെ മാതൃഭാഷ മറന്നുപോകും എന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല ജീവിതത്തിലെ ആദ്യത്തെ പത്തോ പതിനഞ്ചോ വർഷം മലയാള ഭാഷ ഉപയോഗിച്ച് ഒരാൾക്ക് ആ ഭാഷ മറക്കുക സാധ്യമല്ല ഒരു ഉദാഹരണം കൊണ്ട് ഞാനത് വ്യക്തമാക്കാം എനിക്ക് വൃദ്ധരായ നാല് പോളിഷ് പേഷ്യൻസ് ചിക്കാഗോയിൽ ഉണ്ടായിരുന്നു രണ്ടാം ലോക മഹായുദ്ധകാലത്ത് അഭയാർത്ഥികളായി അമേരിക്കയിലെത്തിയവരായിരുന്നു ഇവർ പേരും കഴിഞ്ഞ അമ്പത് വർഷം അമ്പത് അറുപത് വർഷങ്ങൾക്കിടയിൽ ഇവിടെ വന്ന് ഇംഗ്ലീഷ് പഠിച്ച് ഇംഗ്ലീഷ് ഭാഷ നിത്യോപയോഗത്തിന് എല്ലാ കാര്യത്തിലും ഉപയോഗിച്ചവർ മക്കളോടും കൊച്ചുമക്കളോടും സംസാരിക്കുന്നതും ഇംഗ്ലീഷിൽ തന്നെ ഇവരിൽ രണ്ടു പേർക്ക് അലക്ഷിമേഴ്സ് രോഗം ബാധിച്ച് ഓർമ്മ നഷ്ടപ്പെട്ടു മറ്റു പേർക്ക് മറ്റ് രണ്ട് രോഗങ്ങളാലും ഓർമ്മ കുറഞ്ഞു ഈ രണ്ടു പേരും ഇംഗ്ലീഷ് ഭാഷ മറന്നുപോയി അവരുടെ ഇരുപത് വയസ്സിന് മുമ്പ് അവർ ഉപയോഗിച്ചിരുന്ന അവരുടെ മാതൃഭാഷയായ പോളിഷ് ഭാഷയിലായി മുഖ്യ സംസാരം എന്നോടും സംസാരിക്കുന്നത് പോളിഷ് ഭാഷയിലായി അവരെ പരിശോധിക്കുമ്പോൾ ഒരു പോളിഷ് ഭാഷാ എനിക്ക് എനിക്കാവശ്യമായിട്ട് വന്നു മലയാളിയും മറവി എന്നെങ്കിലും ബാധിച്ചാൽ പിന്നീട് പഠിച്ച ഇംഗ്ലീഷോ ഹിന്ദിയോ ജർമ്മൻ ഭാഷയോ ഒക്കെ മറന്നുപോയെന്നു വരും ഏറ്റവും ഒടുവിലായിരിക്കും ആദ്യം പഠിച്ച മാതൃഭാഷയായ മലയാളം മറക്കുവാൻ സാധിക്കുന്നത് മെഡിസിൻ പോലെയുള്ള ശാസ്ത്ര സാങ്കേതിക വിഷയങ്ങൾ മലയാളത്തിലൂടെ കൈകാര്യം ചെയ്യുവാൻ സാധിക്കുമോ എന്നായിരുന്നല്ലോ ഇമെയിലിൽ ഉന്നയിച്ച മറ്റൊരു ചോദ്യം സാധിക്കുമെന്ന് തന്നെയാണ് എൻ്റെ ദൃഢവിശ്വാസം വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കുമെന്ന് പറയുന്നത് പോലെ നമ്മുടെ ജനതയ്ക്ക് ജനതയ്ക്കാവശ്യമെന്ന് തോന്നിയാൽ അവർക്ക് തോന്നണം എന്ന് മാത്രം അത് സത്യമാണ് ഞാൻ സന്ദർശിച്ചിട്ടുള്ള അനേക രാജ്യങ്ങളിൽ ചൈനയിലും ജപ്പാനിലും അവരുടെ മാതൃഭാഷയിൽ തന്നെയാണ് വൈദ്യശാസ്ത്ര പഠനവും വൈദ്യശാസ്ത്ര ശുശ്രൂഷയും നടത്തപ്പെടുന്നത് അത് മാത്രമല്ല മലയാളികൾ വളരെ കുറവ് സംഖ്യയുള്ള അതായത് നമ്മൾ മൂന്ന് കോടി ആൾക്കാരാണ് മൂന്ന് കോടിയേക്കാൾ കുറച്ച് ആൾക്കാരുള്ള വെസ്റ്റേൺ യൂറോപ്പിലും മിക്ക യൂറോപ്യൻ ഈസ്റ്റേൺ യൂറോപ്യൻ രാജ്യങ്ങളിലും അവരുടെ മാതൃഭാഷ തന്നെയാണ് വൈദ്യശാസ്ത്ര രംഗത്ത് ഉപയോഗിക്കുന്നത് ഞാൻ ഇസ്രയേൽ സന്ദർശിച്ചപ്പോൾ ഒരു അനുഭവം കൂടെ പറയാം ഞാൻ ഇസ്രായേൽ സന്ദർശിച്ചപ്പോൾ നസ്രയത്തിൽ വെച്ച് കേരളത്തിൽ നിന്ന് പതിനെട്ടാമത്തെ വയസ്സിൽ ഇസ്രായേലിലേക്ക് കുടിയേറി പാർത്ത മേഴ്സി എന്ന പേരുള്ള ഒരു യഹൂദ സ്ത്രീയുമായി യാദൃച്ഛികമായി കണ്ടുമുട്ടി അവരെ അവിടെ വച്ച് ഈ അവിടുത്തെ ഒരു നേഴ്സായിരുന്നു അത് വളരെ അപൂർവമായിട്ട് മാത്രമേ മലയാളികളെ അവർ വെച്ച് അവിടെ വെച്ച് കണ്ടുമുട്ടാറുള്ളതാണ് വളരെ ആഹ്ലാദത്തോടു കൂടി അവരെ എന്നെയും ഭാര്യയും സ്വീകരിച്ച് അവരുടെ വീട്ടിലേക്ക് ക്ഷണിച്ചു കൊണ്ടുപോയി ചോറും കറിയും ഒക്കെ തന്നെ തന്നെ നല്ല കടുമാങ്ങായും യേശുദാസിൻ്റെ പാട്ടിലെ എല്ലാ സീഡികളും അവരുടെ വീട്ടിൽ സ്ത്രീ സൂക്ഷിക്കുന്ന യഹൂദയായ മലയാളി സ്ത്രീ അവർ എന്നെ അവരുടെ ആശുപത്രിയിലും കൊണ്ടുപോയി അവരുടെ നേഴ്സിംഗ് നോട്ട്സ് എല്ലാം എഴുതി വെച്ചിരിക്കുന്നത് ഹീബ്രൂ ഭാഷയിലായിരുന്നു രണ്ടായിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് അസ്തമിച്ചു പോയൊരു ഭാഷയെ പുനർജീവിപ്പിച്ചുകൊണ്ട് വന്ന് ആ ഭാഷയിൽ വൈദ്യശാസ്ത്ര അഭ്യസിപ്പിക്കുന്നതും നേഴ്സിംഗ് നോട്ട് എഴുതാൻ സാധിക്കുന്നതും ഒരു മലയാളി സ്ത്രീക്ക് സാധിക്കുന്നത് എന്നെ വളരെയധികം അത്ഭുതപ്പെടുത്തി കേരളത്തെക്കാളൊരു വളരെ ചെറിയ രാജ്യമാണ് ഇസ്രായേൽ എന്ന് ഓർക്കണം ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിൽ കേരള സംസ്ഥാനം ഉടലെടുക്കുന്നതിന് മുമ്പ് കേരള യൂണിവേഴ്സിറ്റിയെ ആസ്പദമാക്കി നമ്മുടെ ഭാഷ ശാസ്ത്രീയ വിഷയമായി ഉപയോഗിക്കുന്നതിന് പര്യാപ്തമാക്കുവാൻ വേണ്ടി ഒരു പരിശ്രമം നടക്കുക ഉണ്ടായി എന്നാൽ കേരളം രൂപീകരിച്ചപ്പെട്ട ശേഷം നമ്മുടെ ഭാഷയോട് ഏറ്റവും കൂടുതൽ അവഗണനയാണ് നാം കാട്ടിയിട്ടുള്ളത് ഈ ചില്ലക്ഷരങ്ങളും കൂട്ടക്ഷരങ്ങളും ഒക്കെ ചേർന്ന മലയാള ഭാഷ പഠിക്കുവാൻ സ്വല്പം വിഷമമുള്ളതാണ് പ്രത്യേകിച്ച് സാങ്കേതിക വിഷയങ്ങളിൽ എന്നാൽ ഇന്ന് ഹിന്ദി സാങ്കേതിക പരിജ്ഞാനത്തിന് ഉപയുക്തമാക്കാൻ വേണ്ടി ഒരു കഠിന ശ്രമം ഇന്ത്യയിൽ നടക്കുന്നുണ്ട് എന്നാൽ മലയാളികളുടെ ഇടയിൽ കേരളത്തിൽ ഇങ്ങനെ ഒരു ശ്രമവും നടക്കുന്നില്ല എന്ന് പറയാം ഇക്കാര്യത്തിൽ നമുക്ക് ഗവണ്മെൻറ്റിന് പലതും ചെയ്യുവാൻ സാധിക്കും കേരളത്തിലെ എല്ലാ സ്കൂളുകളിലും അഞ്ചാം ക്ലാസ് വരെയെങ്കിലും മലയാളം നിർബന്ധിതമാക്കണം കേരളത്തിലെ എല്ലാ ഗവണ്മെൻ്റ് ഓഫീസുകളിലും മലയാളത്തെ തന്നെ എല്ലാം കൈകാര്യം ചെയ്യുവാനായിട്ട് സാധിക്കണം ഉദ്യോഗസ്ഥർക്ക് മലയാളം ഉപയോഗിക്കുവാൻ പ്രാഥമിക അറിവ് വേണം വൈദ്യശാസ്ത്ര രംഗത്ത് പ്രവർത്തിക്കുന്നവരും മറ്റ് ശാസ്ത്ര വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നവരുമായ ശാസ്ത്രജ്ഞര് ഒരു ശാസ്ത്ര പദാവലി മലയാളത്തിൽ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കണം ശ്രീമാൻ ഐ സി ചാക്കോ കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ തീവണ്ടിയും വിമാനവുമെല്ലാം മലയാള ഭാഷയ്ക്ക് സംഭാവന ചെയ്ത ശേഷം മറ്റാരും ആവർക്ക് ചിന്തിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നില്ല എന്നാൽ പൊതു ഉപയോഗത്തിലിരിക്കുന്ന ഇംഗ്ലീഷ് പദങ്ങളെല്ലാം മാറ്റി നിർത്തുന്നതും അപകടകരമായിരിക്കും അസംബന്ധമായിരിക്കും ഇംഗ്ലീഷ് മലയാളം പോലെ ഉപയോഗിക്കാൻ കഴിയുന്ന സവ്യസാജിയായ എസ് ബി കോളേജിലെ എൻ്റെ മലയാളം പ്രൊഫസറായിരുന്ന ഡോക്ടർ ഉലഹൻ രാം മഹാപ്രസാറ് പറയുമായിരുന്നു ഒരു കാറ് വിളിച്ചുകൊണ്ടുവരാൻ പിയൂണ്ണിനോട് പറയുന്നതിന് പകരം കാറിൻ്റെ മലയാളം ഉപയോഗിച്ച് ചതുരചക്ര ചകടം വിളിക്കൂ എന്നെൻ്റെ പിയൂണ്ണിനോട് പറഞ്ഞാൽ എന്നെ നോക്കി തു തുറച്ചു നോക്കി നിൽക്കുകയുള്ളത് ചങ്ങനാശ്ശേരിയിലെ ചന്തയിലൂടെ ഒരു കുട്ടയ്ക്കകത്ത് കോഴികളെ വിൽക്കാനാക്കി നടക്കുന്ന കച്ചവടക്കാരനോട് ഹേ പാന്ത നിങ്ങളുടെ ശിരസിലിരിക്കുന്ന കുക്കുട ത്രയങ്ങളിൽ ഒന്നിനെ ക്രയവിക്രയം ചെയ്യുമെന്ന് ചോദിച്ചയാൾ അയാൾ തിരിഞ്ഞ് ചീത്ത വിളിക്കാനായിരിക്കും കൂടുതൽ സാധ്യതയെന്ന് സാറ് പറഞ്ഞു സംസ്കൃതജന്യമായ കഠിന പദങ്ങൾ കവിതയിൽ പോലും കുറച്ചുപയോഗിക്കുന്ന ഈ കാലത്ത് ശാസ്ത്ര പഠനത്തിന് വളരെ ലളിതമായ പദങ്ങൾ തന്നെ ഉപയോഗിക്കണം അത് അംഗ്ലീഷായാലും ഒരു കുഴപ്പവുമില്ല ഈ അടുത്ത കാലത്ത് ഒരു മീറ്റിംഗിൽ വെച്ച് ടെമ്പറേച്ചറിൻ്റെ മലയാള പരീക്ഷ പരിഭാഷ ക്വഥനാംഗമാണെന്ന് പ്രസിദ്ധ കവി ചെറിയാൻ ഗെറ്റ് ചെറിയാൻ എന്നെ ഓർമ്മിപ്പിച്ചു ഞാൻ അദ്ദേഹത്തോട് അവിടെ വെച്ച് പറഞ്ഞു കൊഥനാംഗമായിരിക്കാം പക്ഷേ ആശുപത്രിയിൽ കാലത്തെത്തി അത് കോട്ടയത്തെ ആശുപത്രിയിൽ തന്നെയാണെങ്കിലും പേഷ്യൻ്റിൻ്റെ റക്ടൽ ടെമ്പറേച്ചർ എങ്ങനെയെന്ന് നേഴ്സിനോട് ചോദിക്കുന്നതിന് പകരം രോഗിയുടെ ഗുതത്തിലെ കൊഥനാംഗം ചോദിച്ചാൽ അത് ശരിയാകില്ല അവിടെ ഇംഗ്ലീഷ് തന്നെ ഉപയോഗിക്കുകയായിരിക്കും അല്ലേ ഇത് ചിക്കാഗോയിൽ നിന്ന് ഡോക്ടർ വൈ പി തോമസ് വരുന്നയാഴ്ചയും ഇതേ സമയം വീണ്ടും കാണും